കൊലപാതകക്കേസിലെ പ്രതികൾക്ക് ശിക്ഷായിളവ് നൽകാനുള്ള സർക്കാർ നീക്കം കേരളത്തിനോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇതിനെ ശക്തമായി എതിർക്കും. കേസിലെ 3 പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള വിചിത്രമായ നീക്കങ്ങളാണ് സർക്കാർ നടത്തുന്നത് എന്നും വി ഡി സതീശൻ പറഞ്ഞു. കൊച്ചിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ വേണ്ടിയിട്ടുള്ള വിചിത്രമായ നീക്കം സർക്കാർ നടത്തുകയാണ്. ടി കെ രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്ന 3 പ്രതികളെ കൂടിയാണ് ജയിൽ നിയമങ്ങളെയും ഹൈക്കോടതി വിധിയെയും ലംഘിച്ചുകൊണ്ട് ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി സർക്കാർ ശ്രമം നടത്തുന്നത്. ഇത് സംബന്ധിച്ച ജയിൽ വകുപ്പ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ്. ഒരു പൊതുപ്രവർത്തകനായ ടി പി ചന്ദ്രശേഖരനെ ക്രൂരമായി 51 വെട്ടുപറ്റിക്കൊന്ന ക്രിമിനലുകളായ ആളുകളെയാണ് ഇവരെ സംരക്ഷിക്കാൻ നോക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിയമസഭയിൽ ചോദിച്ചിട്ട് പോലും കെ കെ രമ, ചന്ദ്രശേഖരന്റെ വിധവ കൂടിയായ രമ, ചോദിച്ച ചോദ്യങ്ങൾക്ക് 5 മാസമായി ഉത്തരം തന്നിട്ടില്ല. ഇവർ കൊടുത്ത പരോളുകളെ സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഞങ്ങളുടെ അറിവിനെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ പ്രതികൾക്കും കൂടി 2000 ദിവസം ഇവർ പരോൾ കൊടുത്തിട്ടുണ്ട്. ഇതിനു മുൻപായിട്ട് ജയിലിൽ എല്ലാ സൌകര്യങ്ങളും ഈ പ്രതികൾക്ക് ചെയ്തു കൊടുക്കുകയാണ്. 5-സ്റ്റാർ സൌകര്യങ്ങളാണ്. ഇനി ജയിൽ റൂം എയർ കണ്ടീഷണറാക്കി മാറ്റി എയർ കണ്ടീഷൻ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണം, അവർക്കിഷ്ടപ്പെട്ട മദ്യം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ജയിലിൽ ചെയ്തു കൊടുക്കുകയാണ്. മാത്രമല്ല, ജയിലിൽ നിന്ന് തന്നെ ഈ പ്രതികൾക്ക് കൊട്ടേഷൻ പിടിക്കാൻ വേണ്ടിയിട്ട്, കൊട്ടേഷന്റെ ഭാഗമാകാൻ, സാമ്പത്തിക ഇടപാടുകളിൽ ഷെയ്ഡി ആയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിൽ പങ്കെടുക്കാൻ, പങ്കാളികളാകാൻ ഒക്കെയുള്ള അവസരങ്ങൾ പോലീസും ജയിൽ അധികൃതരും ചേർന്ന് ചെയ്തു കൊടുക്കുകയാണ്. അവരവിടെ നിന്ന് തന്നെ ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന വിവരങ്ങളെല്ലാം പുറത്തു വന്നു. മിക്കവാറും സമയം അവർ പുറത്താണ്, ജയിലിലല്ല. പരോള് കൊടുക്കുകയാണ് മാക്സിമമായി. പരോളിന് പോലും അർഹതയില്ലാത്ത കൊടും ക്രിമിനലുകളെയാണ് ജയിൽ ശിക്ഷയിൽ ഇളവ് നടത്തി പുറത്തു കൊണ്ടുപോകാൻ നടത്തുന്ന ഈ ശ്രമം. ഇത് നമ്മുടെ കേരളത്തിനോടുള്ള വെല്ലുവിളിയാണ്, കേരളത്തിന്റെ ഒരു മനസാക്ഷിയോടുള്ള വെല്ലുവിളിയാണ്. 51 വെട്ടുവെട്ടി ചന്ദ്രശേഖരനെ കൊന്ന ക്രൂരന്മാരായ കൊലയാളികളെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ചെയ്ത ഈ കൊലപാതകത്തിൽ നിന്ന് അവരെ, ഇപ്പോഴും അവരുടെ കുടുംബം സംരക്ഷിക്കുന്നത് CPM ആണ്. അപ്പൊ ഇവർ ഇത്രയും ഈ തെരഞ്ഞെടുപ്പിൽ പാഠം പഠിച്ചിട്ടില്ല. തെറ്റ് തിരുത്തും എന്ന് പറഞ്ഞിട്ടും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കാണ് ഇവർ വീണ്ടും വീഴുന്നത്. ഇത് ഒരു കാരണവശാലും ഈ ശിക്ഷ ഇളവ് കൊടുക്കാൻ സമ്മതിക്കില്ല കേരളത്തിൽ. കേരളം അതിന് അനുവദിക്കില്ല. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.